എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രബിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാട് ചരിത്ര പ്രസിദ്ധമായ കോയിക്കൽ കൊട്ടാരത്തിന്റെ പരിസരത്താണ്. ഇന്ന് ഇവിടെ ചരിത്ര പ്രസിദ്ധമായ നെടുമങ്ങാട് ഓട്ടം നടക്കുകയാണ്. നെടുമങ്ങാട് ദേശത്തിന്റെ പ്രാദേശിക ഉത്സവമായ ഈ നെടുമങ്ങാട് ഓട്ടത്തെക്കുറിച്ചുള്ള അതിന്റെ ചരിത്രവും മറ്റു വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചരിത്രമുറങ്ങുന്ന നെടുമങ്ങാടിലെ സുപ്രധാനമായ ആഘോഷമാണ് നെടുമങ്ങാട് ഓട്ടം. ഇതിന് 3.5 പതിറ്റാണ്ട് പഴക്കമുണ്ട്. AD 1677 മുതൽ 1689 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഉമയമ്മ റാണിയുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ നെടുമങ്ങാട് ഓട്ടത്തിൻ്റെ പിന്നിലുള്ള ചരിത്രം. അത്യപൂർവ പുരാവസ്തുക്കളുടെ കലവറയായ കോയിക്കൽ കൊട്ടാരത്തിൻ്റെ നിർമ്മിതിയുമായി കെട്ടുപിണഞ്ഞതാണ് നെടുമങ്ങാട് ഓട്ടത്തിൻ്റെ ഉദ്ഭവ ചരിത്രം. ഐതിഹ്യ കഥകൾക്കൊപ്പം കരകൗശല തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും കൊട്ടാരം കാവൽക്കാരുടെയും ഇതര തൊഴിലാളി വിഭാഗങ്ങളുടെയും ആത്മസമർപ്പണത്തിൻ്റെ ഫലം കൂടിയാണ് ഒരുമയുടെ ഈ ആഘോഷം. വേണാടിൻ്റെ റീജൻ്റായിരുന്ന ഉമയമ്മ റാണി മുഗിലപ്പടയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടി 1670 നെടുമങ്ങാട് എത്തി കോയിക്കൽ കൊട്ടാരം പണികഴിപ്പിച്ചു എന്നാണ് ചരിത്രം. റാണിക്ക് കലശലായ രോഗം പിടിപെട്ട് കിടക്കവേ തമിഴ്നാട്ടിൽ നിന്നെത്തിയ സിദ്ധവൈദ്യൻ മരുന്നു നൽകി സുഖപ്പെടുത്തിയതിൻ്റെ നന്ദി സൂചകമായി കൊട്ടാരത്തിന് വെളിപ്പാടകലെ അദ്ദേഹത്തിൻ്റെ കുലദേവതയെ പ്രതിഷ്ഠിക്കാൻ റാണി അനുവാദമേകി. ഒപ്പം കൊട്ടാരം നിർമ്മിതിയിലും കാവൽ ജോലിയിലും ജാഗ്രത പുലർത്തിയിരുന്ന മറ്റു രണ്ട് വിഭാഗങ്ങൾക്ക് കൂടി ക്ഷേത്ര നിർമ്മാണത്തിന് അനുവാദം ലഭിച്ചു. അങ്ങനെ കൊട്ടാരത്തിൻ്റെ തെക്കുദിശയിൽ സ്വർണ്ണപ്പണിക്കാരും ശില്പകലാ വിദഗ്ധരുമായ തമിഴ് വിശ്വകർമ്മജർക്കും പടിഞ്ഞാറേ ദിക്കിൽ കച്ചവടത്തിൻ്റെയും കാര്യസ്ഥപട്ടത്തിൻ്റെയും പ്രൗഢിവാഹകരായ വെള്ളാള സമുദായത്തിനും വടക്കു ഭാഗത്ത് രാജ്യസുരക്ഷയിൽ ഏർപ്പെട്ടിരുന്ന നായർ സമുദായത്തിനും ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. ഇവയാണ് ഇന്ന് നെടുമങ്ങാട് പ്രശസ്തമായ മുത്തുമാരിയമ്മൻ, മുത്താരമ്മൻ, മേലാങ്കോട് ദേവി എന്നീ ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങൾ അതാത് സമുദായത്തിൻ്റെ അധികാര പരിധിയിലാണെങ്കിലും ആഘോഷങ്ങൾ എന്ന് പറയുന്നത് നെടുമങ്ങാടിൻ്റെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ്. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരേ സമയം ഉത്സവവും ചമയവും എഴുന്നള്ളത്തും നടക്കുന്നു. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ 3 ക്ഷേത്രങ്ങളിലും തങ്ങളുടെ ആരാധനാമൂർത്തിയെ കാണുകയും ചമയങ്ങളണിഞ്ഞ അമ്മദൈവങ്ങൾ സൗഹാർദ്ദത്തിൻ്റെ മഹനീയ സന്ദേശം വിളമ്പി 3 ക്ഷേത്രങ്ങളും സന്ദർശിച്ച് മടങ്ങുന്നതുമാണ് ഓട്ടം മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകൾ. ഇത് നെടുമങ്ങാടിൻ്റെ സാംസ്കാരിക തനിമയെ വിളിച്ചോതുന്ന ഒരു മഹത്തായ ഉത്സവവേളയാണ്. ഇന്ന് കോയിക്കൽ കൊട്ടാരം കേരള സർക്കാരിൻ്റെ കീഴിൽ ചരിത്ര സംരക്ഷിത സ്മാരകമാണ്. കൂടാതെ 1992 മുതൽ ഫോക്ക്ലോർ മ്യൂസിയവും നാണയ മ്യൂസിയവും കൂടി ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2.15 കോടിയോളം രൂപ ചെലവിട്ട് കോയിക്കൽ കൊട്ടാരവും മ്യൂസിയവും ഈ അടുത്ത കാലത്ത് നവീകരിക്കപ്പെട്ടിരുന്നു. ചരിത്ര വിദ്യാർത്ഥികളുടെ അക്ഷയ ഖനിയാണ് കോയിക്കൽ കൊട്ടാരം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ ഒരു ഭൂമി കൂടിയാണ് നെടുമങ്ങാട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ് നെടുമങ്ങാട്. തിരുവനന്തപുരം ചെങ്കോട്ട സംസ്ഥാനപാത കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് നെടുമങ്ങാട്. നെടുമങ്ങാട് ഓട്ടവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇവിടെ പ്രാദേശിക അവധി പ്രഖ്യാപിക്കാറുണ്ട്. നെടുമങ്ങാട് ഓട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷങ്ങൾക്കും എഴുന്നള്ളത്തിനും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് വളരെയധികം സമ്പന്നമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാണാ കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.